ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മൂസസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മാഗി എന്നുള്ളൊരു റെസിപ്പിയാണ്. നമുക്ക് ചീസി മാഗി എന്നോ മാഗി പിസ എന്നോ ഒക്കെ പറയാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. എന്നാൽ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും നമുക്ക് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ സവോളയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് പകുതി റെഡ് ക്യാപ്സിക്കം ആണ് എടുത്തിട്ടുള്ളത്. അതേപോലെ പകുതി യെല്ലോയും അതേപോലെ പകുതി ഗ്രീൻ ക്യാപ്സിക്കവുമാണ് എടുത്തിട്ടുള്ളത്. ഇനി യെല്ലോയും റെഡും ഇല്ലെങ്കിൽ ഗ്രീൻ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയതായിട്ട് അരിയാം. വളരെ ചെറുതായിട്ട് വേണം അരിയാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അരിഞ്ഞെടുക്കണം. നമുക്കിനി ബാക്കിയുള്ള ക്യാപ്സിക്കവും അരിഞ്ഞെടുക്കാം. ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. സവോളയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇപ്പൊ സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പൊ ഞാൻ മൂന്ന് സോസേജ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ചെറിയ പീസുകളാക്കി എടുക്കാം. നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു മാറ്റി വെച്ച സോസേജ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഒലിവ് ഓയിൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇപ്പൊ സോസേജ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മാഗിയുടെ മസാല ഇട്ട് കൊടുക്കണം. രണ്ട് മാഗിയുടെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. ഇത് മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്തുള്ള മസാലയാണ് ആവശ്യമുള്ളത്. ഇപ്പം ഈ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന കപ്പിനാണ്. ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മാഗിയുടെ ക്യൂബ് ഇട്ട് കൊടുത്താലും മതി. നമുക്ക് മാഗി ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകണ്ട. ഇനി ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. മാഗി വേകുന്ന നേരം കൂടെ നമുക്ക് മൂന്ന് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിരുന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മാഗിയൊക്കെ വെന്തിട്ടുണ്ട്. വെള്ളമാണേലും നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച സോസേജ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കണം. ഈ രീതിയിൽ ഇത് നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയാണ്. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് സൈഡുകളിൽ കൂടി ഇങ്ങനെ ഒഴിക്കാം. ചീസാണിത്. ചെറിയ തീ വെച്ചു കൊടുക്കണം. ഇത് കുറച്ച് ഒലീവ്സാണ്. ജലപ്പിന വെച്ചു കൊടുക്കാം. ഇതില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു പിസ്സയുടെ ടേസ്റ്റാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വെച്ചു കൊടുക്കുന്നത്. ചീസ് ഉരുകുന്ന സമയം മാത്രമേ വേണ്ടുള്ളൂ. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം. ചീസ് ഒന്ന് ഉരുകട്ടെ. ഇപ്പം ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ചീസൊക്കെ ഉരുകിയിട്ടുണ്ട്. ഒഴിച്ചു കൊടുത്ത മുട്ടയും വെന്തിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം ഫീഡ്ബാക്സും അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.